السلام عليكم ورحمة الله تعالى وبركاته ഒരാൾക്ക് അസുഖം വന്നാൽ ആദ്യമായി മന്ത്രിക്കേണ്ടത് എന്താണ്? മഹാനായ അബു സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഞങ്ങളൊരു യാത്രയിലാണ്. യാത്രക്കിടയിൽ ഒരു സ്ഥലത്തിറങ്ങി. അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ യാത്രാ സംഘത്തിന്റെ നേതാവിനെ പാമ്പ് കടിയേറ്റിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കുന്നവരുണ്ടോ? മന്ത്രം അറിയുന്നവരുണ്ടോ? അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ആ പെൺകുട്ടിയുടെ കൂടെ നടന്നു. അയാൾ പാമ്പ് കടിയേറ്റ ആളെ മന്ത്രിച്ചു, ശമനവും ലഭിച്ചു. പ്രതിഫലമായി അയാൾക്ക് 30 ആടിനെയാണ് അവർ കൊടുത്തത്. അയാൾ ആട്ടിൻ കൂട്ടവുമായി ഞങ്ങളടുത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മന്ത്രം അറിയാമോ? നിങ്ങൾ എന്താണ് മന്ത്രിച്ചു കൊടുത്തത്? അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഉമ്മുൽ ഖുർആനായ ഫാത്തിഹ സൂറത്താണ് ഞാൻ മന്ത്രിച്ചത്. അപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു, നിന്റെ ഈ ആട് നിനക്ക് അനുവദനീയമാണോ? ഇത് എടുക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ ഹലാലാണോ എന്ന് ഞങ്ങൾ മദീനയിൽ ചെന്നതിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തി. ഞങ്ങൾ യാത്രയിൽ സംഭവിച്ചതെല്ലാം തിരുനബിയോട് പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫാത്തിഹ സൂറത്ത് മന്ത്രിക്കാൻ പറ്റിയത് തന്നെയാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ഫാത്തിഹയിൽ ശിഫയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും രോഗം വന്നാൽ, അസുഖം വന്നാൽ, വിഷമം വന്നാൽ ആദ്യമായി മന്ത്രിച്ചു കൊടുക്കേണ്ട ഒരു സൂറത്താണ് ഫാത്തിഹ. ആയതിനാൽ ആടിനെ നിങ്ങൾ വീതിച്ചെടുക്കുക, എന്റെ വിഹിതം എനിക്ക് നൽകുക. ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമിദിലും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ഈ സംഭവം അറിയിക്കുന്നത് മന്ത്രം ഇസ്ലാമിൽ അനുവദനീയമാണും, ഇസ്ലാമിൽ മന്ത്രിക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിനിക്ക് കൈമടക്കായി പ്രതിഫലമായി ഹദിയായി എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് ഈ ഹദീസ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്തെങ്കിലും അസുഖം വന്നാൽ, എന്തെങ്കിലും വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട്, രോഗം വന്നാൽ ആദ്യമായി ഞാൻ മന്ത്രിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനും ഫാത്തിഹയിൽ ശിഫയുണ്ട്. വലിയൊരു അത്ഭുതമാണ്. ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയം നൽകട്ടെ, രക്ഷ നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.